സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കുന്നത്. എല്ലാം തന്നെ പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് കൂടി നമ്മൾ പഠിച്ചു പോകും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. തന്നിരിക്കുന്ന പ്രസ്താവനകൾ, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. രണ്ടാമത്തേത്, ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കി മാറ്റിയത് 61-ാമത് ഭേദഗതിയിലൂടെയാണ്. 1961 സ്ത്രീധന നിരോധന നിയമം പാസാക്കി. പി തന്നിരിക്കുന്ന പ്രസ്താവനകളില് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതില് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആദ്യത്തേത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2010 ഏപ്രിൽ 1-ന്. അപ്പൊ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1, ശരിയാണ്. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് എന്നാണ്? 2006 ഒക്ടോബർ 26-നാണ് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത്. ഇനി ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കി മാറ്റിയത് 61-ാമത്തെ ഭേദഗതിയിലൂടെയാണ്. 1961 സ്ത്രീധന നിരോധന നിയമം പാസാക്കി. ഇതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. പട്ടിക 1, പട്ടിക 2, പട്ടിക 1 തന്നിരിക്കുന്നു പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, ഹിതകാരിണി സമാജം, സത്യശോധക് സമാജം. പട്ടിക 2 ജ്യോതിറാവു ഫുലെ, വീരേശലിംഗം, ദയാനന്ദ സരസ്വതി, ആത്മാരാം പാണ്ഡുരക്, ഇത്രയുമാണ് തന്നിരിക്കുന്നത്. ഇതില് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് 4 തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആത്മാരാം പാണ്ഡുരംഗ്. ആര്യസമാജ സ്ഥാപകൻ ദയാനന്ദ സരസ്വതി. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗമാണ്. സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെ. അപ്പൊ ഒന്നുകൂടി ഓർക്ക, പ്രാർത്ഥനാ സമാജം ആത്മാരാം പാണ്ഡുരംഗ്, ആര്യസമാജം ദയാനന്ദ സരസ്വതി, ഹിതകാരിണി സമാജം വീരേശലിംഗം, സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് 2 പട്ടിക തന്നിരിക്കുന്നു, പട്ടിക 1, പട്ടിക 2. പട്ടിക 1 2018, 2023, 2026, 2030. പട്ടിക 2 ജപ്പാൻ, ഖത്തർ, ഇന്തോനേഷ്യ, ചൈന. ഇത് തന്നിരിക്കുന്നത് ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം, പിന്നെ വേദി എവിടെയായിരുന്നു എന്നതുമാണ്. 2018 ഇതില് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 2018 എവിടെയാണ് ഏഷ്യൻ ഗെയിംസ് നടന്നത്? ഇന്തോനേഷ്യയിലായിരുന്നു. 2023 നടന്നത് ചൈനയിലാണ്. 2023 നടന്നത് ഏഷ്യൻ ഗെയിംസ് എവിടെയായിരുന്നു? ചൈനയിലാണ്. 2026 നടക്കാൻ പോകുന്നത് ജപ്പാനിലാണ്. 2030 ഖത്തർ. ഏഷ്യൻ ഗെയിംസ് നടന്ന വേദിയാണ്. 2018 ഇന്തോനേഷ്യയിലായിരുന്നു, 2023 ചൈനയില്, 2026 ജപ്പാൻ, 2030 ഖത്തർ. അടുത്ത ചോദ്യം,
താഴെ പറയുന്നവ കാലഗണനാ ക്രമത്തിൽ രേഖപ്പെടുത്തുക. തന്നിരിക്കുന്നത് വൈദ്യുതി സമരം, ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തി, മലയാളി മെമ്മോറിയൽ, പുന്നപ്ര വയലാർ സമരം. ഇത് നടന്ന കാലഗണനാ ക്രമത്തിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നാല് ഓപ്ഷൻസ് തന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം, വൈദ്യുതി സമരം നടന്ന വർഷം ഏതാണ്? വൈദ്യുതി സമരം നടന്നത് 1936 ലാണ്. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയത് എപ്പോഴാണ്? 1920ല് ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയത്. ഇനി മലയാളി മെമ്മോറിയൽ എന്നാണ് നടന്നത്? മലയാളി മെമ്മോറിയൽ 1891ലാണ്. പുന്നപ്ര വയലാർ സമരം 1946ലാണ്. പുന്നപ്ര വയലാർ സമരം 1946. അപ്പൊ ആദ്യം നടന്നത് മലയാളി മെമ്മോറിയൽ ആണ്. മലയാളി മെമ്മോറിയൽ, അതിനുശേഷം ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തി, പിന്നെ വൈദ്യുതി സമരം, പിന്നെ പുന്നപ്ര വയലാർ സമരം. 3 ഓപ്ഷൻ C ആണ് ഉത്തരമായിട്ട് വരുന്നത്. 3, 2, 1, 4. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വാഗ്ബടാനന്ദന്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ വാഗ്ബടാനന്ദന്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നത് അഭിനവ കേരളം, ശിവയോഗി വിലാസം, തത്വപ്രകാശിക, ആത്മവിദ്യ, കാഹളം. ഓപ്ഷൻ C ആണ് ഉത്തരം. 1, 2, 4 എന്നിവ മാത്രം. അപ്പൊ വാഗ്ബടാനന്ദന്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? അഭിനവ കേരളമാണ്, ശിവയോഗി വിലാസം, ആത്മവിദ്യ, കാഹളം. തത്വപ്രകാശിക ആശ്രമമാണ്, വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച ആശ്രമമാണ് തത്വപ്രകാശിക. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ ജോഡി തിരിച്ചറിയുക. തന്നിരിക്കുന്നത് കേരളത്തിലെ നവോത്ഥാന നായകരും പിന്നെ അവരുടെ ജന്മസ്ഥലവുമാണ്. ഇപ്പൊ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇരവിപേരൂർ, ചട്ടമ്പി സ്വാമികൾ കൊല്ലൂർ, പണ്ഡിറ്റ് KP കറുപ്പൻ ചേരാനല്ലൂർ, വാഗ്ബടാനന്ദൻ പാട്യം. ഇതില് തെറ്റായിട്ടുള്ള ജോഡി തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതില് തെറ്റായിട്ടുള്ള ജോഡി വരുന്നത് 1-ാമത്തെയാണ്. ഓപ്ഷൻ D ആണ് ഉത്തരം. 1 മാത്രം ശരി. ഇതാണ് തെറ്റായിട്ടുള്ള ജോഡി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ. എവിടെയാണ് ജനിച്ചത്? കൈനഗിരിയിലാണ്, കൈനഗിരി. ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി 10 ആലപ്പുഴ ജില്ലയിലെ, ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ ജനിച്ചത്. ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിലെ 1805 ഫെബ്രുവരി 10. ചട്ടമ്പി സ്വാമികൾ എവിടെയാണ്? കൊല്ലൂർ തന്നെയാണ്. കൊല്ലൂർ ഏത് ജില്ലയിലാണ് വരുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ്. കൊല്ലൂര് തിരുവനന്തപുരം ജില്ല. പണ്ഡിറ്റ് KP കറുപ്പൻ ചേരാനല്ലൂരാണ്. ചേരാനല്ലൂര് ഏത് ജില്ലയിലാണ്? എറണാകുളത്താണ്. എറണാകുളത്ത് ചേരാനല്ലൂരിലാണ് പണ്ഡിറ്റ് KP കറുപ്പൻ ജനിച്ചത്. വാഗ്ബടാനന്ദൻ പാട്യമാണ്. പാട്യം ഏത് ജില്ലയിലാണ് വരുന്നത്? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് വാഗ്ബടാനന്ദൻ ജനിച്ചത്. അടുത്ത ചോദ്യം, ചെമ്പകരാമൻപിള്ള ആരംഭിച്ച പത്രം ഏതാണ്? ചെമ്പകരാമൻപിള്ള ആരംഭിച്ച പത്രം. പ്രോ ഇന്ത്യ എന്നതാണ് ചെമ്പകരാമൻപിള്ള ആരംഭിച്ച പത്രം. ഓപ്ഷൻ B ആണ് ശരിയായിട്ടുള്ളത്. പ്രോ ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ചെമ്പകരാമൻപിള്ള. ന്യൂ ഇന്ത്യ ആരുടെ പത്രമാണ്? ന്യൂ ഇന്ത്യ ആനി ബസന്റിന്റെയാണ്. ആനി ബസന്റ് ന്യൂ ഇന്ത്യ. യങ് ഇന്ത്യ ആരുടേതാണ്? ഗാന്ധിജിയുടെയാണ്, മഹാത്മാഗാന്ധിജിയുടെയാണ് യങ് ഇന്ത്യ എന്ന പത്രം.
അപ്പോൾ ചെമ്പക രാമൻപിള്ള ആരംഭിച്ച പത്രം ഏതാണ് പ്രോ ഇന്ത്യ ന്യൂ ഇന്ത്യ ആനി ബസന്റിന്റേതാണ് ഗാന്ധിജി ആരംഭിച്ചതാണ് യങ് ഇന്ത്യ അടുത്ത ചോദ്യം ഇൻപുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത് ഇൻപുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് സ്കാനർ ഉണ്ട് വീഡിയോ പ്ലോട്ടർ ക്യു ആർ കോഡ് സ്കാനർ ഇതിലെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് സ്കാനർ ഇൻപുട്ട് ഉപകരണമാണ് വീഡിയോ ഇൻപുട്ട് ഉപകരണം അല്ല വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് വീഡിയോ അതൊരു ഔട്ട്പുട്ട് ഉപകരണമാണ് പ്ലോട്ടർ ഔട്ട്പുട്ട് ഉപകരണമാണ് ക്യു ആർ കോഡ് സ്കാനർ ഇൻപുട്ട് ഉപകരണമാണ് ഇൻപുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണ് രണ്ട് മൂന്ന് എന്നിവ മാത്രം ഇൻപുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് വീഡിയോ പ്ലോട്ടർ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ കുറിച്ച് കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത് വർഷം നേതാവ് മുദ്രാവാക്യം എന്നിവയാണ് തന്നിരിക്കുന്നത് കുറിച്ച് കലാപം നടന്നത് 1822 എന്ന് തന്നിരിക്കുന്നു നേതാവ് രാമനമ്പി എന്ന് പറഞ്ഞിരിക്കുന്നു മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത് രണ്ട് മൂന്ന് എന്നിവ മാത്രം ശരി കുറിച്ച് കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു രാമനമ്പിയായിരുന്നു അത് ശരിയാണ് കുറിച്ച് കലാപത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു കുറിച്ച് കലാപം നടന്നത് ഏത് വർഷമാണ് 1812 എവിടെയാണ് വയനാട്ടിലാണ് കുറിച്ച് കലാപം നടന്ന വർഷം 1812 കുറിച്ച് കലാപം നടന്ന സ്ഥലം വയനാട് കുറിച്ച് കലാപം എന്തിനു വേണ്ടിയിട്ടായിരുന്നു മലബാറിൽ ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി നടപ്പാക്കിയ ജനവിരുദ്ധ നിയമങ്ങൾക്കെതിരെയായിട്ടായിരുന്നു കുറിച്ച് കലാപം നടന്നത് 1812 വയനാട്ടിൽ ശരീരത്തിന്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് മിഡിൽ ഓംബ്ലാങ്കേറ്റ സെറിബ്രം തലാമസ് സെറിബലം ഓപ്ഷൻ എ ആണ് ഉത്തരം 4 മാത്രം ശരി ശരീരത്തിലെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബലം തുലന നില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബലം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം താഴെ പറയുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് വിദ്യാഭ്യാസം റെയിൽവേ പോലീസ് പ്രതിരോധം എന്നിവയാണ് അപ്പൊ ഇതില് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം രണ്ട് റെയിൽവേ പ്രതിരോധം എന്നിവയാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ലിസ്റ്റിൽ എന്ന് പറയുമ്പം യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് എന്നിവയാണ് ഇപ്പൊ യൂണിയൻ ലിസ്റ്റിൽ വരുന്നവയാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളാണ് പ്രതിരോധം സൈന്യം റെയിൽവേ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ആശയവിനിമയം ഹൈവേകൾ തുറമുഖങ്ങൾ എന്നിവ ഇവയെല്ലാം യൂണിയൻ ലിസ്റ്റിൽ വരുന്നവയാണ് അതുപോലെ സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളാണ് പോലീസ് പൊതുക്രമം പൊതുജനാരോഗ്യവും ശുചിത്വവും ആശുപത്രികളും ഡിസ്പെൻസറികളും വാതുവെപ്പ് ചൂത്താട്ടം ഇതെല്ലാം സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളാണ് ഇനി കൺകറന്റ് ലിസ്റ്റിൽ വരുന്നവയാണ് വിദ്യാഭ്യാസം വിവാഹം വനം ട്രേഡ് യൂണിയനുകൾ ദത്തെടുക്കൽ പിന്തുടർച്ച ഇതെല്ലാം കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളാണ് അപ്പം യൂണിയൻ ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് അപ്പം ഇതിൽ വരുന്ന ഓരോ വിഷയങ്ങളും മനസ്സിലാക്കി അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായത് തെരഞ്ഞെടുക്കുക വർഷം സാഹിത്യകാരൻ 2018, 2019, 2020, 2021 എന്നീ വർഷങ്ങളിൽ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹരായവരുടെ പേരുകളാണ് തന്നിരിക്കുന്നത് അപ്പൊ ഇതില് ഈ തന്നിരിക്കുന്ന ലിസ്റ്റില് ശരിയായത് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ വർഷം സാഹിത്യകാരൻ ഇപ്പൊ 2018 ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് എം മുകുന്ദനാണ് 2019 ഇവിടെ തന്നിരിക്കുന്നു ആനന്ദ് 2020 സക്കറിയ 2021 പി വത്സല ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഈ നാലും ശരിയാണ് 2018 എം മുകുന്ദനാണ്
2019 പുരസ്കാരം ലഭിച്ചത്, 2020 സക്കറിയയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്, 2021 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹയായത് പി വത്സല. അടുത്ത ചോദ്യം, ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്ന പദം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്ന പദം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഗുസ്തി, ഹോക്കി, നീന്തൽ, ജിംനാസ്റ്റിക്സ്. ഇതില് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബട്ടർഫ്ലൈ സ്ട്രോക്ക് നീന്തലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. 3 മാത്രം ശരി. നീന്തൽ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം എന്തൊക്കെയാണ്? ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 3 എന്നിവ മാത്രം. കത്രിക, ത്രാസ് എന്നിവയാണ് ഒന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണം. ഉത്തോലകം എന്നാൽ എന്താണ്? അടിസ്ഥാനപരമായിട്ട് ഒരു ലഘു യന്ത്രമാണ് ഉത്തോലകം എന്ന് പറയുന്നത്. ഒരു സ്ഥിര ബിന്ദു കേന്ദ്രമാക്കിയിട്ട് ചലിക്കത്തക്കവണ്ണം ഘടിപ്പിച്ചിട്ടുള്ള ദണ്ഡാണ് ഉത്തോലകം. ഈ ഉത്തോലകത്തിന്റെ സഹായത്തോടെ ഒരു വലിയ ഭാരം ഒരു ചെറിയ ബലം കൊടുത്തിട്ട് ഉയർത്തുവാൻ നമുക്ക് സാധിക്കും. ഉത്തോലകത്തിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളുണ്ട്. അവ ധാരം, രോധം, യജ്ഞം എന്നിവയാണ്. ധാരം, രോധം, യജ്ഞം എന്നിവയാണ്. ധാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തോലകം ചലിക്കുമ്പോൾ കേന്ദ്രമാക്കിയിരിക്കുന്ന സ്ഥിര ബിന്ദുവാണ് ധാരം എന്ന് പറയുന്നത്. അതുപോലെ ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യജ്ഞം. ഉത്തോലകം ഉപയോഗിച്ച് ഏത് വസ്തുവിനെയാണോ നമ്മൾ ഉയർത്തുന്നത് ആ വസ്തുവാണ് രോധം. ഈ ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരം മധ്യത്തിൽ വരുന്ന ഉത്തോലകമാണ് ഒന്നാം വർഗ ഉത്തോലകം. കത്രിക ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അപ്പൊ അതായത് ഇതിലെ ധാരം എന്ന് പറയുന്നത് രോധത്തിനും യജ്ഞത്തിനും ഇടയിലാണ് വരുന്നത്. ഇപ്പൊ രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ എന്താണ്? രോധം മധ്യത്തിൽ വരും. രണ്ടാം വർഗ ഉത്തോലകത്തില് രോധമായിരിക്കും മധ്യത്തിൽ വരുന്നത്. മൂന്നാം വർഗ ഉത്തോലകത്തില് യജ്ഞം മധ്യത്തിൽ വരും. ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ധാരം മധ്യത്തിൽ വരുന്നതാണ് ഒന്നാം വർഗ ഉത്തോലകം. അപ്പൊ കത്രിക, ത്രാസ് എന്നിവ ഒന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവ കാലഘടനാ ക്രമത്തിൽ രേഖപ്പെടുത്തുക. തന്നിരിക്കുന്നത് കീഴരിയൂർ ബോംബ് കേസ്, ക്ഷേത്രപ്രവേശന വിളംബരം, കൊച്ചി രാജ്യ പ്രജാമണ്ഡല രൂപീകരണം, വൈക്കം സത്യാഗ്രഹം. കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഏത് വർഷമാണ്? 1942 കീഴരിയൂർ ബോംബ് കേസ് നടന്നത്. ഇപ്പൊ കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ്. ഇപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏത് എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഏതാണ്? കീഴരിയൂർ ബോംബ് കേസാണ്. ഇപ്പൊ കീഴരിയൂർ ബോംബ് കേസ് എവിടെയാണ്, ഏത് ജില്ലയിലാണ് നടന്നത്? കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ 1942 കീഴരിയൂർ ബോംബ് കേസ് നടന്നത്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇനി കൊച്ചി രാജ്യ പ്രജാമണ്ഡല രൂപീകരണം. കൊച്ചി രാജ്യ പ്രജാമണ്ഡല രൂപീകരണം നടന്നത് 1941 തൃശൂരാണ്. തൃശൂരില് 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡല രൂപീകരണം നടന്നത്.
വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 ലാണ്. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 ല്. ഈ പറയുന്നവയില് കാലഘടന ക്രമത്തിൽ രേഖപ്പെടുത്താനായിരുന്ന ചോദ്യം ഓപ്ഷൻ എ ആണ് വരുന്നത്. 4, 2, 3, 1. 1924 ല് വൈക്കം സത്യാഗ്രഹം, 1936 ല് ക്ഷേത്ര പ്രവേശന വിളംബരം, 1941 ല് കൊച്ചി രാജ്യ പ്രജാമണ്ഡല രൂപീകരണം, 1942 ല് കീഴരിയൂർ ബോംബ് കേസ്. 15 questions ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പി എസ് സി ബുള്ളറ്റിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കണം. അപ്പോൾ കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.